നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനായി BJP ശബരിമല കർമ്മസമിതിയും ചേർന്ന് നടത്തുന്ന അയ്യപ്പ ജ്യോതി ഇന്ന് വൈകിട്ട് 6 മണിക്ക്. മഞ്ചേശ്വരം മുതൽ കളിക്കാവിള വരെ പാതയോരത്ത് അയ്യപ്പ ജ്യോതി തെളിയിക്കും. NSS പിന്തുണ കൂടി ഉറപ്പായതോടെ പരിപാടിയിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ CPMന്റെയും വനിതാ മതിലിനെ പ്രതിരോധിക്കാനാണ് സംഘപരിവാർ സംഘടനകൾ ജ്യോതി തെളിയിക്കുന്നത്. വനിതാ മതിലിനെ കടുത്ത ഭാഷയിൽ എതിർത്ത NSS വിശ്വാസികൾക്ക് ആവശ്യമെങ്കിൽ ജ്യോതിയിൽ അണിചേരാമെന്ന് നിലപാടെടുത്തത് നിർണായകമായി. BJP ആഗ്രഹിച്ച പിന്തുണ കിട്ടിയപ്പോൾ CPMഉം കോൺഗ്രസും NSSനെ വിമർശിച്ചു. പക്ഷേ NSS നേതാക്കൾ നേരിട്ട് ജ്യോതിയിൽ പങ്കെടുക്കില്ല. സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന DGP TP സെൻകുമാർ, PSC ചെയർമാനായിരുന്ന KS രാധാകൃഷ്ണൻ, പന്തളം രാജകുടുംബാംഗം ശശികുമാരവർമ്മ, സാമൂഹ്യ പ്രവർത്തക അശ്വതി ജ്വാല, നടൻ കൊല്ലം തുളസി, മുൻ വനിതാ കമ്മീഷൻ അംഗം J പ്രമീളാദേവി തുടങ്ങിയ പ്രമുഖർ ജ്യോതിയിൽ അണിചേരുമെന്ന് BJP അറിയിച്ചു. ഉദ്ഘാടനം നടന്ന് 1 മാസത്തിനകം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ശ്രമം. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടി. മൈക്രോവേവ് അവനിൽ കടത്താൻ ശ്രമിച്ച സ്വർണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നിന്ന് പിടികൂടിയത്. അബുദാബിയിൽ നിന്ന് വന്ന മുഹമ്മദ് ഷാൻ എന്ന യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ഇയാളെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത്. ഈ മാസം 9 ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ കള്ളക്കടത്ത് പിടികൂടിയിരിക്കുന്നത്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയന നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കാനുള്ള നീക്കം ബാങ്ക് ജീവനക്കാർക്കും പൊതുജനത്തിനും ദോഷകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. കഴിഞ്ഞ വർഷം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ 155,000 കോടി രൂപയാണ് പ്രവർത്തന ലാഭമുണ്ടാക്കിയത്. എന്നാൽ ലാഭവിഹിതം മുഴുവൻ കിട്ടാക്കട നീക്കിയിരിപ്പിനായാണ് ഉപയോഗിച്ചത്. രാജ്യത്തെ കിട്ടാക്കടങ്ങൾ ഭൂരിഭാഗവും കോർപ്പറേറ്റുകളുടേതാണ്. ഭീമമായ ഇത്തരം കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കാൻ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നടപടികൾ സ്വീകരിക്കുന്നില്ല. ജനകീയ പൊതുമേഖലാ ബാങ്കുകളെ ക്ഷീണിപ്പിക്കുന്ന ലയന നീക്കം യഥാർത്ഥ പ്രശ്നമായി കിട്ടാക്കടത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണെന്ന് ബാങ്ക് ജീവനക്കാർ ആരോപിക്കുന്നു. അയോധ്യ കേസിലെ സമ്മർദ്ദത്തിന് ശബരിമല വിഷയം ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല പോലെ അയോധ്യ കേസ് എന്തുകൊണ്ട് തീർപ്പാക്കാൻ കഴിയുന്നില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. സുപ്രീംകോടതി അയോധ്യ കേസ് വേഗം തീർപ്പാക്കണമെന്നും കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞു. അതേസമയം അയോധ്യ കേസിൽ അടുത്ത മാസം 4 സുപ്രീംകോടതി വാദം കേൾക്കും. രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കുന്നതാവും ഉചിതമെന്ന് സുന്നി വഖഫ് ബോർഡ്, ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയവയ്ക്ക് വേണ്ടി കപിൽ സിബലും ദുഷ്യന്ത് ദവെയും മറ്റും കഴിഞ്ഞ ഡിസംബറിൽ ബോധിപ്പിച്ചിരുന്നു. ഈ ആവശ്യം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് തള്ളിയിരുന്നു. അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് 2010 സെപ്റ്റംബർ 30 നൽകിയ വിധിക്കെതിരെയുള്ള അപ്പീലുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.27 ഏക്കർ തർക്കഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിർമോഹി അഗാഡയ്ക്കുമായി 3 വിഭജിക്കണമെന്നാണ് അന്ന് ഹൈക്കോടതി വിധിച്ചത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.